നമ്മളൊക്കെ ചില വേദികളിലും ചില സദസ്സുകളിലും ചില ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ ഒരാളുകൊണ്ട് കയറി വന്ന് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു പ്രകാശം പരക്കുന്ന പോലെ നമുക്ക് തോന്നാം. അയാളെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹം തോന്നാറുണ്ട്. അങ്ങനെ നമുക്ക് അതിശയം തോന്നുന്ന, അസൂയ തോന്നുന്ന, ആദരവ് തോന്നുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പേഴ്സണാലിറ്റി, വ്യക്തിത്വം എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ എന്താണ് വ്യക്തിത്വം, എന്തിനൊക്കെ വെച്ചിട്ടാണ് വ്യക്തിത്വം അളക്കുക എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ പറയുന്നത് ഒരാളുടെ വ്യക്തിത്വം എങ്ങനെ മനോഹരമാക്കാം, മറ്റുള്ളവർക്ക് ആകർഷിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റുക എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹമാണ്. അതിനുള്ളൊരു 10-15 ട്രിക്കുകളാണ് പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ഇത് മെല്ലെ മെല്ലെ പ്രാവർത്തികമായിക്കഴിഞ്ഞാൽ, ബോധപൂർവ്വം പ്രാവർത്തികമായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ്. നാലാൾ കൂടുന്ന ഇടത്തിൽ നമുക്ക് പ്രത്യേകമായ ഒരു പരിഗണന ലഭിക്കുക എന്നുള്ളതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിൽ എന്തെല്ലാം ചേഞ്ചുകളാണ് നമ്മുടെ ബിഹേവിയറിൽ വരുത്തേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിൽ പലതും ആവർത്തനം ഉണ്ടായേക്കാം, എങ്കിലും നമ്മളത് റിപ്പീറ്റ് ചെയ്ത് ഓർക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അതിലൊന്നാമത്തെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നല്ല പ്ലസൻ്റായിട്ടുള്ള സ്മൈലാണ് ചിരിക്കുക എന്നുള്ളതാണ്. എത്ര വിഷമമുണ്ടെങ്കിലും, എത്ര സന്തോഷത്തിലാണ്, എത്ര സങ്കടത്തിലാണെങ്കിലും മുഖത്തെപ്പോഴും ഒരു ചിരി ഉണ്ടാവുക. ആ ചിരിയോടുകൂടെ സംസാരിക്കാനുള്ള ശേഷി നമുക്ക് കൈവരിക്കേണ്ടതുണ്ട്. അതെപ്പോഴാണെങ്കിലും അങ്ങനെ ചിരിക്കുന്ന ആളുകളോട് ആളുകൾക്ക് എപ്പോഴും അട്രാക്ഷൻ. ഈ പറഞ്ഞ ചിരിയാണ് പലപ്പോഴും ഒരു സ്ഥലത്ത് ഒരു സദസ്സിലെത്തുമ്പോൾ നമുക്കൊരു പ്രകാശം തരുന്നത്, മറ്റുള്ളവർക്കിടയിൽ നമ്മളൊരു പ്രകാശം പരത്തുന്ന ആളായി തോന്നുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നല്ല തെളിഞ്ഞ ചിരി, മനസ്സ് തുറന്നുള്ള ചിരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബിഹേവിയറിൽ നമ്മൾ കൊണ്ടുവരേണ്ട, ബോധപൂർവം കൊണ്ടുവരേണ്ട ഒന്നാമത്തെ ക്യാരക്ടർ. രണ്ടാമത്തെ, നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ബോഡി ലാംഗ്വേജ് ആണ്, ശരീരഭാഷയാണ്. ഒരു തളർന്നവൻ്റെ, ഒരു ക്ഷീണിതൻ്റെ എപ്പോഴും ഇങ്ങനെ ആകെ ഒരു തളർന്ന മട്ടിലാവുന്നതിന് പകരം പവർ പോസാണ്, നല്ല നെഞ്ച് വിരിച്ച് തല ഉയർത്തി ചിരിച്ച് നിൽക്കുന്ന ആളായിരിക്കുക എന്നുള്ളതാണ്. പോസ്ചർ എപ്പോഴും ശരിയാക്കുക എന്നുള്ളതാണ്. ഈ വളഞ്ഞിട്ടുള്ള നിൽപ്പ് ഒഴിവാക്കിയിട്ട് എവിടെയാണെങ്കിലും നല്ല പിന്നെ വടിവൊത്ത ശരീരം എന്ന് പറയില്ല, വടിവൊത്ത ശരീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകാര വടിവ് കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്, നിൽപ്പ് കൊണ്ടും നടപ്പ് കൊണ്ടും ശരിക്കും ആ ഒരു രീതിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പവർ പോസ് ആയിരിക്കണം. അതിന് പകരം എപ്പോഴും ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊടുത്തിട്ട് ഉരക്ക് കൈ കൊടുത്തിട്ട് ഇങ്ങനെ ക്ഷീണിച്ചവനെ പോലെയും വളഞ്ഞവനെ പോലെയും എപ്പോഴും ഇങ്ങനെ ഒരു ഞാനൊരു പാവമാണ് എന്ന് കാണിക്കാനുള്ള ശ്രമത്തിന് പകരം ഞാൻ ഒരു ആഠ്യത്വമുള്ള ആളാണ് എന്ന് ഉള്ളിൽ കോൺഫിഡൻസ് വരുമ്പോൾ മാത്രമാണ് ആ രീതിയിൽ തലയെടുപ്പോടുകൂടെ എഴുന്നേ നിൽക്കുക. തലയെടുപ്പ് എന്ന് പറയുന്നത്, നെഞ്ചു വിരിച്ച് നിൽക്കുക എന്ന് പറയുന്നത്, ചിരിക്കുക എന്ന് പറയുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെയുള്ളൊരു ബോഡി ലാംഗ്വേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അപ്പോഴാണ് ആകർഷണം ഉണ്ടാകുക. നിങ്ങൾക്ക് ആകർഷണം തോന്നിയ ഏതെങ്കിലും സിനിമാ നടന്മാരെ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളൊക്കെ നോക്കുക, അവരുടെയൊക്കെ ബോഡി ലാംഗ്വേജിൽ നിങ്ങളറിയാതെ നിങ്ങൾ അട്രാക്റ്റഡ് ആയിട്ടുണ്ട്. ആ ഒരു ബോഡി ലാംഗ്വേജ് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് തീരുമാനമെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളായി നിങ്ങൾ മാറുക എന്നുള്ളതാണ്. ഡിസിഷൻ മേക്കർ ആവുക എന്നുള്ളതാണ്. പലപ്പോഴും ആളുകളെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ ഫൈനൽ തീരുമാനം എടുക്കാൻ എന്താ ചെയ്യപ്പോൾ, നീ പറ എന്ത് ചെയ്യൂടാ എന്നും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും വെച്ചിട്ട് തീരുമാനത്തിലാവാതെ പിരിയും. അവിടെ യുക്തിപൂർവമായ നല്ലൊരു തീരുമാനം എടുക്കാനുള്ള ശേഷി ഉണ്ടാവുകയും അങ്ങനെ തീരുമാനമെടുക്കുന്ന ആളായി മാറുകയും ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ല വ്യക്തിത്വം എന്നാണ് ആളുകൾ പറയുക. ആ രീതിയിൽ ഡിസിഷൻ മേക്കറായി നമുക്ക് മാറാൻ കഴിയണം. അത് ചെറിയ ചെറിയ കാര്യത്തിൽ പോലും, ഒരു നാല് പേര് കൂടിയിട്ട് പിന്നെ ആരാത് സ്റ്റാർട്ട് ചെയ്യാം, നീ തുടങ്ങും, സ്വന്തം തുടങ്ങാം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നീ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്, എടുത്തു കൊടുക്കുക, ഒരു വായിക്കുന്ന കാര്യം അങ്ങനെ എന്തെങ്കിലും ഇതൊന്ന് വായിച്ചെന്നുണ്ട് കൊടുക്കുക. അതുപോലും ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഇന്ന സാധനം വേണം, ഇന്ന സാധനം വേണ്ട എന്ന് പറയുന്ന കാര്യത്തിൽ കട്ടൻ റൈറ്റ് ആയിട്ട് അപ്പം തന്നെ അത് ചെയ്തോളൂ എന്ന് പറയുന്നത് ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അത് നമ്മുടെ മുതിർന്നവരായാലും കുഴപ്പമില്ല, നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പായാലും കുഴപ്പമില്ല, നമ്മുടെ സബോർഡിനേറ്റ് ആയാലും കുഴപ്പമില്ല, ആരോടാണെങ്കിലും അധികം കൽപ്പനാസ്വരത്തിലല്ലാതെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ഒരാളായി മാറാൻ നമ്മൾ ശ്രമിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആളുകളിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈഗോ ആണ്. ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ വലിയ സംഭവമാണെന്ന തോന്നലോടുകൂടെ മറ്റുള്ളവരെ ഇകഴ്ത്തുന്ന മനോഭാവം കൊണ്ടുവന്നിട്ട് ഞാൻ എല്ലാം അറിയുന്ന, എനിക്കെല്ലാം തികഞ്ഞ, എനിക്ക് സമ്പത്തുള്ള, എനിക്ക് സൗന്ദര്യമുള്ള, എനിക്ക് പിന്നെ അറിവുള്ള, മറ്റുള്ളവരും വ്യത്യസ്തനായ, ഇവരൊന്നും എൻ്റെ കൂടെ കൂടാൻ പറ്റിയവരല്ല എന്ന ചിന്തയും എന്ന ഭാവം ഒഴിവാക്കുക. എന്നെ ആദരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്, എന്നോട് പിന്നെ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ പ്രശ്നമാണ്, അങ്ങനെ തോന്നുന്ന കുറേ ഈഗോ തലക്ക് കയറ്റി വെച്ചിട്ട് ഹെഡ് വെയ്റ്റുമായിട്ട് നടക്കുന്ന ആളുകൾ ആരും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു കേൾവിക്കാരനാവാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. സംസാരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഇഷ്ടമില്ല, കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ നമുക്കും ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു കോൺവെർസേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 75% നമ്മൾ ലിസൺ ചെയ്യുക ചെയ്യേണ്ടത്, 25% മാത്രമേ നമ്മൾ സ്പീക്ക് ചെയ്യേണ്ട
കാര്യമുള്ളൂ. ആ രീതിയിൽ എപ്പോഴും അത് ഒരു ഒരു മാനേജ് ചെയ്ത് പോകുക. എവിടെയാണെങ്കിലും മറ്റൊരാൾ പറയുന്ന സാഗുത ആണോ, ഓ അത് ശരി അങ്ങനെയാണല്ലേ, ശരി നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ അതിനിടയിൽ ആവശ്യത്തിന് മാത്രം ചെറിയ പോയിന്റുകൾ മാത്രം ആഡ് ചെയ്യും, അദ്ദേഹം പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ചില സംസാരങ്ങൾ നമുക്ക് തീരെ താല്പര്യം ഇല്ലാത്തതായിപ്പോവും. അങ്ങനെയുള്ളതല്ല പറയുന്നത്, സീരിയസ് കോൺവെർസേഷൻ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഫ്രണ്ട്സിനിടയിലുള്ള ടോക്കിനൊക്കെ എപ്പോഴും അവർ പറയുന്നത് കേൾക്കാനുള്ള ചെവി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. സംസാരത്തിനേക്കാൾ ആളുകൾക്കിഷ്ടം കേൾക്കാനാണ്. പലപ്പോഴും അവർ സംസാരിച്ചോടുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതിനേക്കാൾ വലിയ സംസാരം നമ്മൾ സംസാരിക്കുകയും അതിലൊരല്പം ഇല്ലാത്ത കഥകളൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മൾ നാടൻ ഭാഷയിൽ ഇപ്പോൾ തള്ളു എന്നൊക്കെ പറയുക. അങ്ങനെയുള്ള തള്ളുകളൊന്നും ആളുകൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസാരിക്കുന്നു ഈ 25% നമ്മൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 25% പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സംസാരിക്കുന്ന ഭാഷയും സംസാരിക്കുന്ന കാര്യങ്ങളും വളരെ കെയർഫുള്ളായിരിക്കണം എന്നുള്ളതാണ്. അസ്ഥാനത്ത് സംസാരിക്കരുത്, ആ സമയത്ത് സംസാരിക്കരുത്, അവസരോചിതമല്ലാതെ സംസാരിക്കരുത്. അതുപോലെ പിന്നെ ലൂസ് ടോക്കുകൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഈ അവസരത്തിൽ ഒട്ടും ചേരാത്ത ചില കാര്യങ്ങളുണ്ട്, അങ്ങനെ പറയേണ്ട കാര്യമില്ല. സാഹചര്യം നോക്കിയിട്ട് അവിടെ ആപ്റ്റായ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. സോ സംസാരം കെയർഫുള്ളായിരിക്കണം എന്നുള്ളതാണ്. വായ് തോന്നിയത് പറയുക, മറ്റുള്ള ഒരാൾ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ കൊള്ളിച്ച് സംസാരിക്കുക, അത് കൊള്ളിച്ചു എന്നുള്ള ബാക്കിയുള്ളവർക്കും കൂടെ മനസ്സിലാവുക, കുറ്റപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ആവശ്യമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ 25% എത്തുക. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന 100% എന്ന് പറഞ്ഞാൽ അതിനകത്ത് പലരെയും കുറ്റപ്പെടുത്തുന്നുണ്ട്, പലരെയും മോശമാക്കുന്നുണ്ട്, പലരുടെ അസൂയ പൂമ്പേ വെച്ചുകൊണ്ടുള്ള സംസാരമുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാം. നമുക്ക് മറ്റൊരാളെയും എൻ്റെ സംസാരം കൊണ്ട് വേദനിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ആ സംസാരത്തിലാണ് എപ്പോഴും മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് സെൻസ് ഓഫ് ഹ്യൂമറാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് കുറച്ച് ഹ്യൂമർ ചേർക്കാം. ആ ഹ്യൂമർ ചേർക്കുമ്പോൾ രണ്ട് തരത്തിലാണ് പല തരത്തിൽ നമ്മൾ കാണാറുണ്ട്. എനിക്കൊക്കെ പരിചയമുള്ള പല സുഹൃത്തുക്കളുണ്ട്, അവരുടെ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് ചിരിച്ച് സംസാരിക്കുക, അവിടെ അവൻ അങ്ങനെ ചെയ്ത് അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. അത് പ്രത്യേകിച്ചും ആ സ്ഥലത്തുള്ള ഒരാളെക്കുറിച്ചാണെങ്കിൽ ഈ ഹ്യൂമർ കേട്ടിട്ട് കുറച്ചാളുകൾ ചിരിക്കാനുണ്ടെങ്കിലും മറ്റൊരാളുടെ മനസ്സ് നീറുന്നുണ്ട്, വേദനിക്കുന്നുണ്ട് നമ്മൾ ഓർക്കുക. സോ ആളുകളെ കളിയാക്കിക്കൊണ്ടുള്ള ഹ്യൂമറല്ലാതെ ഏതെല്ലാം കോമഡികളും ഹ്യൂമറുകളും കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ സംസാരത്തിൽ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതാണ്. അത് ജന്മന ഹ്യൂമർ സെൻസ് ഉള്ള കുറേ ആളുകളുണ്ട്, അവർക്ക് എപ്പോഴും തമാശ വന്നുകൊണ്ടേയിരിക്കും. അതില്ല എങ്കിൽ പോലും ആർക്കും തമാശയിൽ കുറച്ച് കഥകൾ, കുറച്ച് കാര്യങ്ങൾ കോർത്ത് വെച്ചിട്ട് സമയാസമയങ്ങളിൽ നമ്മൾ ഈ പിന്നെ എന്താണ് കൗണ്ടർ അടിക്കുക എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിലുള്ള കൗണ്ടറൊക്കെ കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിൻ്റെ കൂടെ അടുത്തൊരു കാര്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് എപ്പോഴും ഫീൽ ദ ഫീലിംഗ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ഫീലിംഗ് നമ്മൾ അറിയുക എന്നുള്ളതാണ്. അങ്ങനെ അറിയാൻ കഴിയുന്നവരോട് എല്ലാവർക്കും ഒരു മതിപ്പുണ്ടാകും, ഒരു മമതയുണ്ടാകും, ഒരു ഇഷ്ടമുണ്ടാകും, ഒരു ബഹുമാനമുണ്ടാകും, ഒക്കെ ഉണ്ടാകും. മറ്റുള്ളവരുടെ വേദനയും നമ്മളറിയണം, അവൻ്റെ സങ്കടവും നമ്മളറിയണം, അവൻ്റെ സന്തോഷവും അറിയണം, അവൻ്റെ പ്രയാസങ്ങൾ അറിയണം, എല്ലാം നമുക്കറിയണം. പറ്റുമെങ്കിൽ അതിനൊക്കെ സഹായം ചെയ്തു കൊടുക്കണം. ഫിനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്ന ഒരാൾക്ക് മറ്റു ആരും അറിയാതെ നിങ്ങളൊരു 100 രൂപ കൊടുത്താൽ, 500 കൊടുത്താൽ, 1000 കൊടുത്താൽ അവൻ ഒരിക്കലും നമ്മളെ മറക്കില്ല എന്നുള്ളതാണ്. അതുപോലെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും സൈക്കിക് ഇഷ്യൂസോ പഠന പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും അതിന് പരിഹാരം കാണാനുള്ള ഒരു ശ്രമം, ഏറ്റവും ചുരുങ്ങിയത് ഞാനുണ്ടടാ കൂടെ എന്ന് പറയുന്ന ഒരു 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 അവസരം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമുക്കവിടെ വിലയുണ്ടാവുന്നത്. ഇനിയും നമ്മൾ ആൾക്കൂട്ടത്തിൽ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നെയിമാണ്, പേര് ഓർക്കുക എന്നുള്ളത്. ഒരു തവണയെങ്കിലും പേര് നമ്മൾ സംസാരിച്ചതാണെങ്കിൽ അവരുടെ പേര് ഓർത്ത് വെക്കാൻ ശ്രമിക്കുകയും അടുത്ത തവണ സംസാരിക്കുമ്പോൾ മീറ്റ് ചെയ്യുമ്പോൾ ആ പേര് വെച്ച് ആ മുജീബല്ലേ അല്ലെങ്കിൽ രമേശല്ലേ അല്ലെങ്കിൽ സണ്ണിയല്ലേ ഇങ്ങനെ സംസാരിക്കാൻ, എന്നിട്ട് സംസാരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ലിങ്ക്, അവർ തമ്മിലുള്ള ഇൻറ്റിമസി കൂടും എന്നുള്ളതാണ്. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിരുന്നില്ല, ആരായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. മറന്നു പോകുന്ന സ്വാഭാവികം മാത്രമാണ്. ഇനി അതല്ലാത്ത കേസാണ് നമ്മൾ സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഈ എടാ പോട എന്നുള്ളതിനേക്കാൾ കൂടുതൽ പേര് വെച്ച് അഭിസംബോധന ചെയ്യും, പേര് വെച്ച് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്കൂളുകളിലൊക്കെ അധ്യാപകരോട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികളെ ആ 3-ാമത്തെ ബെഞ്ചിലുള്ള 2-ാമത്തെ ആൾ പറയൂ എന്ന് പറയുന്നതിനേക്കാൾ വളരെ നല്ല രീതിയിൽ പറയാവുന്നതാണ്. അല്ലെ കൃത്യമായിട്ട് ആ സുനീത പറയൂ അല്ലെങ്കിൽ സലീം പറയൂ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആ കുട്ടിക്ക് അധ്യാപകനുമായിട്ടുള്ള അടുപ്പം കൂടും എന്നുള്ളതാണ്. അതുപോലെ ഈ സംസാരത്തിൽ എപ്പോഴും ബോഡി ലാംഗ്വേജിൽ ഈ പിന്നെ എന്താണ് ആക്ഷൻസൊക്കെ നല്ലതാണ്. പക്ഷേ ഫിഡ്ജറ്റിംഗ് എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ എന്താ പറയുക മോശമായ കുറേ കലാപരിപാടികളും, കയ്യിലൊരു പേന ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കുക, അതിൻ്റെ അത് കടിക്കുക, പിന്നെ അതിനുകൊണ്ട് ശബ്ദം ഉണ്ടാക്കുക, പിന്നെ ഇങ്ങനെ തലചുറഞ്ഞുകൊണ്ടിരിക്കുക, മൂക്കിൽ വിരലിടുക, ചെവിയിൽ മാന്തിയിട്ട് അവിടെ ഇവിടെ തോന്നുന്നു, ഇങ്ങനെ എപ്പോഴും കൈ അടങ്ങാതിരിക്കുന്ന ആളുകളെ സത്യത്തിൽ ആളുകൾക്ക് വെറുപ്പാണ്. അത്തരം ഒരു സ്വഭാവം നമുക്കുണ്ടോയെന്ന് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പറഞ്ഞാലേ നമ്മളറിയൂ. അത് നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവനെ കാണുമ്പോൾ അവനോട് മാത്രം
വ്യക്തമായിട്ട് പറയാനുള്ള സീക്രട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സീക്രട്ട് എന്ന് പറഞ്ഞാൽ വലിയ സീക്രട്ട്, നമുക്ക് നമ്മുടെ ലൈഫിലെ പല സീക്രട്ടുകളും പലരോടും നമ്മൾ പറയാറില്ല. നമ്മൾ മാത്രം അറിയുന്ന കുറച്ച് സീക്രട്ടുണ്ട്, നമ്മുടെ ഇമ്മീഡിയറ്റ് ഫ്രണ്ട്സ് അറിയുന്ന കുറച്ച് സീക്രട്ടുണ്ട്, നമ്മുടെ ഫാമിലി അറിയുന്ന സീക്രട്ടുണ്ട്, വേറെ ലോകത്തെല്ലാവരും അറിയുന്ന സീക്രട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ആരും അറിയാത്ത സീക്രട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ പറഞ്ഞ ബന്ധം പുലർത്തുന്നവരോട് മാത്രം ചെവിയിൽ പറയാടാ ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും അവരോടത് പറയുകയും അവരത് സീക്രസി കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധവും ഊഷ്മളമാവുന്നതാണ്. സോ ലെങ്ത് ഇങ്ങനെ കൂടിപ്പോകുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനറലായിട്ട് പറയുമ്പോൾ നേരത്തെ ബോഡി ലാംഗ്വേജ് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട സാധനമാണ് ഡ്രസ് കോഡ്. നല്ല വസ്ത്രം ധരിക്കുക, നല്ല സംസാരമായിരിക്കുക, നല്ല നടത്തമായിരിക്കുക, നല്ല ഹെയർ സ്റ്റൈൽ ആയിരിക്കുക, ഉള്ള ഹെയർ ഇല്ലെങ്കിൽ കഷണ്ട ചെയ്യാൽ കുഴപ്പമൊന്നുമില്ല, ഒരാളെ ആകർഷിക്കുന്ന രീതിയിൽ എന്നുള്ളതാണ്. അത് ഹെയർ സ്റ്റൈൽ ആവുക എന്ന് പറഞ്ഞ് പൊതുസമൂഹം അംഗീകരിക്കുന്ന എങ്ങനെയായാലും ഇപ്പം ചീവി നന്നായിട്ട് വെച്ചാൽ മാത്രമേ നല്ല ഹെയർ സ്റ്റൈലിൽ നിന്നില്ല, മുഖത്തിന് ചേരുന്ന രീതിയിൽ ഒരുപക്ഷെ ചീവാതെ വെക്കുന്ന നല്ല വൃത്തി ഉണ്ടാകും. പക്ഷെ ആളുകൾ കണ്ടാൽ അറപ്പ് തോന്നിക്കുന്ന തരത്തിലുള്ള ഹെയർ സ്റ്റൈലോ ഡ്രസ് കോഡോ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ ലൈഫിൽ നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവാൻ വേണ്ടി ആവശ്യമായ ഒരു 15 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇത്തരം ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇനിയുമുള്ള ഇത്തരം നോളജ്ഫുൾ ആയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.